ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഇനി വരാൻ പോകുന്ന സീരീസിലെ ആദ്യത്തെ പാർട്ടാണ് ഈ വീഡിയോ. ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷെയർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ടേമുകളെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് മാർക്കറ്റ് ക്യാപ് എന്താണ് എന്നുള്ളതാണ്. ഒരു കമ്പനിയുടെ വാല്യൂ നിശ്ചയിക്കുന്നതിലെ ഒരു പ്രധാന ഘടകമാണ് മാർക്കറ്റ് ക്യാപ്. എങ്ങനെയാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ഓരോ ഇൻവെസ്റ്ററും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിന് ആദ്യം അറിയേണ്ടത് ആ കമ്പനി എത്ര ഷെയറുകൾ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. നമുക്ക് റിലയൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് എത്ര ഷെയർ റിലയൻസ് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ഇന്നുള്ള റിലയൻസിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂമായി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു വാല്യൂ ഓഫ് വൺ ഷെയർ. ഇനി നമുക്ക് അടുത്ത ടേമിനെ കുറിച്ച് നോക്കാം. എന്താണ് എൻ്റർപ്രൈസ് വാല്യൂ? എൻ്റർപ്രൈസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് പ്ലസ് ആ കമ്പനിക്കുള്ള ലോണുകളുടെ തുക മൈനസ് ആ കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ്. റിലയൻസിൻ്റെ കാര്യത്തിൽ എൻ്റർപ്രൈസ് വാല്യൂ ഈ തന്നിരിക്കുന്ന തുകയാണ്. അതും മാർക്കറ്റ് ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവായതുകൊണ്ട് തന്നെ റിലയൻസ് ഒരു സ്ട്രോങ് കമ്പനിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഷെയറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ഇ പി എസ്. എന്താണ് ഇ പി എസ്? ഏണിംഗ് പെർ ഷെയർ എന്നാണ് ഇ പി എസിൻ്റെ മുഴുവൻ രൂപം. എങ്ങനെയാണ് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് റിലയൻസിൻ്റെ ഒരു ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം റിലയൻസിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്ന തുകയാണ് ഇ പി എസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാറില്ല, ഇതൊരു ഏകദേശ കണക്കാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിലയൻസിൻ്റെ ഒരു വർഷത്തെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ, അതിനെയാണ് ഇ പി എസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേമിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം, പി ഇ റേഷ്യോ. ഞങ്ങളിവിടെ ഇ പി എസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇ പി എസും ആ കമ്പനിയുടെ ഷെയർ വാല്യൂമാണ് പി ഇ റേഷ്യോയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് പി ഇ റേഷ്യോ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഇന്നത്തെ ഷെയർ വാല്യൂ ഡിവൈഡഡ് ബൈ ഇ പി എസ് ആണ്. ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്, ഓരോ ദിവസങ്ങളിലും ഒരു കമ്പനിയുടെ വാല്യൂ മാറുന്നു, അതുപോലെ തന്നെ ആ കമ്പനിയുടെ പി ഇ റേഷ്യോയും മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പി ഇ റേഷ്യോ കാണേണ്ടത് എന്ന് വെച്ചാൽ, അതിന് വാല്യുവേഷൻ ചാർട്ടിൽ നിന്ന് പി ഇ റേഷ്യോയുടെ ആവറേജ് സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം. ഇവിടെ തന്നിരിക്കുന്ന വാല്യുവേഷൻ ചാർട്ടിൽ നിന്ന് പി ഇ റേഷ്യോയുടെ ആവറേജ് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ പച്ച നിറത്തിൽ തന്നിരിക്കുന്നത് പ്രൈസ് ചാർട്ടാണ്. അതായത് റിലയൻസ് ഷെയറിൻ്റെ വേരിയേഷൻസ് ആണ് ഈ ഗ്രാഫിലൂടെ തന്നിരിക്കുന്നത്. ഒരു കമ്പനിയുടെ പി ഇ റേഷ്യോ ഹൈ ആണെങ്കിൽ ഓവർ വാല്യൂഡെന്നും ഒരു കമ്പനിയുടെ പി ഇ റേഷ്യോ ലോ ആണെങ്കിൽ അതിനെ അണ്ടർ വാല്യൂഡെന്നും പറയുന്നു. ഇന്ന് ഇത്രമാത്രമാണ് ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ബാക്കിയുള്ള ടേമുകളെക്കുറിച്ച് ഇനി വരുന്ന വീഡിയോകളിൽ കൂടുതൽ ഐഡിയാസ് തരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള പല വീഡിയോകൾ ചേർന്നതായിരിക്കും ഈ സീരീസ്. ഈ സീരീസ് കണ്ടു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചും പരിപൂർണമായ അറിവ് ലഭിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായി സ്റ്റോക്ക് സെലക്ട് ചെയ്യാനും ട്രേഡ് ചെയ്യാനും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.